ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തിയെട്ട് ലക്ഷം കടന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം പ്രതിദിന വർധനവ് അറുപതിനായിരത്തിന് മുകളിൽ എത്തിയെന്നാണ് സൂചന മഹാരാഷ്ട്രയിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിടെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു ഒൻപതിനായിരത്തി പതിനൊന്ന് പേർ രോഗമുക്തി നേടി സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടായി ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ രോഗമുക്തരായി തമിഴ്നാട്ടിൽ പുതിയതായി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുനിടെ നൂറ്റി പതിനാറ് പേർ രോഗം ബാധിച്ച് മരിച്ചു ആറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേർ രോഗമുക്തരായി സംസ്ഥാനത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നൂറ്റി എഴുപത്തിയൊന്ന് പേർ രോഗമുക്തി നേടി ൂവായിരത്തി നൂറ്റി പതിനഞ്ചു പേരാണ് ചികിത്സയിലുള്ളത് ആറായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് പേർ ഇതുവരെ മരിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ആന്ധ്രാപ്രദേശിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി ആറ് പേർ രോഗം ബാധിച്ച് മരിച്ചു സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നു ലക്ഷത്തി പതിനാറായിരത്തി മൂന്നാണ് ഇതിൽ എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ രോഗമുക്തി നേടി ഉത്തർപ്രദേശിലും ബീഹാറിലും പ്രതിദിന വർധന ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്നു എട്ട് ലക്ഷത്തിലേറെയാണ് രാജ്യത്തെ പ്രതിദിന സാമ്പിൾ പരിശോധന നാഷണൽ ഡെസ്ക് ജീവൻ